എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോണ്ടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏത് കോണ്ടമാണ് ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ശരിയായ വലുപ്പവും മികച്ച നിലവാരവുമുള്ള കോണ്ടം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് മികച്ചതും സുരക്ഷിതവുമായ ലൈംഗിക ബന്ധം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അണുബാധകളെയും ഗർഭധാരണത്തെയും തടയുന്നതിന് കോണ്ടം ഫലപ്രദമാണെന്ന് ഉറപ്പാക്കാൻ കോണ്ടത്തിൻ്റെ വലിപ്പവും ഗുണനിലവാരവും ആവശ്യമാണ്. വളരെ ചെറുതും നിലവാരമില്ലാത്തതുമായ കോണ്ടം ലൈംഗിക വേളയിൽ തകരാറിലാക്കും. വളരെ വലിപ്പമുള്ള കോണ്ടം ലിംഗത്തിൽ നിന്ന് തെന്നിമാറാനും സാധ്യതയുണ്ട്. അതിനാൽ സന്തോഷകരമായ ജീവിതത്തിന് അനുയോജ്യമായ കോണ്ടം തിരഞ്ഞെടുക്കുക. ലൈംഗിക ബന്ധത്തിൽ കോണ്ടത്തിന് അനുയോജ്യമല്ലാത്ത വലുപ്പം അസ്വസ്ഥതയും ഉണ്ടാക്കും. കോണ്ടം വലുപ്പങ്ങൾ എല്ലായ്പ്പോഴും നിർണയിക്കുന്നത് ലിംഗത്തിൻ്റെ വീതിയും നീളവുമാണ്. നിങ്ങളുടെ വലിപ്പം അറിയാൻ നിങ്ങളുടെ ലിംഗം നിവർന്നിരിക്കുന്ന സമയത്ത് അളക്കേണ്ടതുണ്ട്. പ്രധാനമായും 4 വ്യത്യസ്ത വലിപ്പത്തിലുള്ള കോണ്ടം വിപണിയിൽ ലഭ്യമാണ്. 1 ചെറിയ വലിപ്പത്തിലുള്ള കോണ്ടം, അതിൻ്റെ നീളം ഏകദേശം 6 മുതൽ 7 ഇഞ്ച് വരെ, വീതി 1.5 മുതൽ 2.5 ഇഞ്ച് വരെ ആയിരിക്കും. 3 ചെറിയ വലിപ്പത്തിലുള്ള കോണ്ടം മാത്രമേ ഇന്ത്യയിൽ ലഭ്യമാകൂ. കാമസൂത്ര സ്കെയിൻ, ഒറിജിനൽ കാമസൂത്ര സ്കെയിൻ, എക്സ്ട്രാ ല്യൂബ്, കോഹിനൂർ പിങ്ക് കോണ്ടം എന്നിവയാണ് അവ. 2 സാധാരണ വലിപ്പത്തിലുള്ള കോണ്ടം, നീളം 7 മുതൽ 7.9 ഇഞ്ച് വരെ, വീതി 2.5 മുതൽ 2.25 ഇഞ്ച് വരെ. ഇവയിൽ മിക്കതും ശരാശരി അല്ലെങ്കിൽ സാധാരണ വലിപ്പത്തിലുള്ള കോണ്ടമാണ്. അവ നന്നായി ലൂബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നു, മാത്രമല്ല ലിംഗത്തിൽ വലിച്ചു നീട്ടാനോ ചുരുട്ടാനോ കഴിയും. 3 വലിയ കോണ്ടം, നീളം 8 ഇഞ്ചിൽ താഴെ, വീതി 2.5 മുതൽ 2.5 ഇഞ്ച് വരെ. സാധാരണ വലിപ്പത്തിലുള്ള കോണ്ടങ്ങളേക്കാൾ അല്പം വലിപ്പമുള്ള വലിയ സൈസായി. 4 അധിക വലിയ കോണ്ടം, നീളം 8 ഇഞ്ചും അതിൽ കൂടുതലും, വീതി 2.3 ഇഞ്ചും അതിൽ കൂടുതലും. നിങ്ങൾ ശരാശരി വലുപ്പത്തിന് മുകളിലാണെങ്കിൽ ഈ കോണ്ടം നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. പിന്നെ ലാറ്റെക്സ്, പോളിയൂറിൻ, ലാംബ് സ്കിൻ എന്നിവയുൾപ്പെടെ വ്യത്യസ്ത വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്നു. ഭൂരിഭാഗം കോണ്ടം നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ ലാറ്റെക്സ് ഉപയോഗിക്കുമ്പോൾ ചില ബ്രാൻഡുകൾ ലാറ്റെക്സ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അലർജിയുള്ള ആളുകൾക്ക് നോൺ ലാറ്റെക്സ് ഇതര മാർഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ലാറ്റെക്സ് കോണ്ടം വഴക്കമുള്ളതും നേർത്തതുമായ ഉറകളാണ്. ശുക്ലം, ബാക്ടീരിയ, വൈറസ് എന്നിവയ്ക്കെതിരായി ഫലപ്രദമായി തടസ്സമാണ് ലാറ്റെക്സ്. എന്നിരുന്നാലും ലാറ്റെക്സ് ചൂട് കൈമാറ്റം ചെയ്യുന്നില്ല. ഇത് ആനന്ദകരമായ സംവേദനങ്ങൾ കുറക്കും. എണ്ണകൾ ലാറ്റെക്സ് തകർക്കും. ഇത് കോണ്ടം കീറാനിടയാക്കും. ലാറ്റെക്സ് കോണ്ടം ഉപയോഗിക്കുമ്പോൾ വെള്ളമല്ലെങ്കിൽ സിലിക്കൺ അടിസ്ഥാനമാക്കിയുള്ള ലൂബ്രിക്കൻ്റുകൾ മികച്ച ഓപ്ഷനുകളാണ്. നിങ്ങൾ ലാറ്റെക്സ് കോണ്ടം ഉപയോഗിക്കുമ്പോൾ എണ്ണയോ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ലൂബ്രിക്കൻ്റുകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. പോളിയൂറിൻ കോണ്ടം സാധാരണയായി ലാറ്റെക്സ് കോണ്ടങ്ങളേക്കാൾ കനം കുറഞ്ഞതാണ്. മാത്രമല്ല അവ ചൂട് കൈമാറ്റം ചെയ്യുന്നതിലും നല്ലതാണ്. പോളിയൂറിൻ കോണ്ടം HIV, ബാക്ടീരിയ, STIകൾക്കെതിരെ ഫലപ്രദമായ തടസ്സങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും പോളിയൂറിൻ ലാറ്റെക്സിനേക്കാൾ വഴക്കമുള്ളതാണ്. ഇത് ലാറ്റെക്സ് കോണ്ടങ്ങളേക്കാൾ അല്പം ദുർബലനാകുന്നു. പോളിസോപ്രിൻ കോണ്ടം HIV, ബാക്ടീരിയ, STIകൾക്കെതിരെ ഫലപ്രദമായ തടസ്സങ്ങൾ നൽകുന്നു. പോളിസോപ്രിൻ ലാറ്റെക്സിനോട് വളരെ താല്പര്യമുള്ളവരാണ് മിക്കവരും.
പക്ഷേ ഇതിന് പ്രോട്ടീനുകൾ ഇല്ലാത്തതിനാൽ ചിലപ്പോൾ അലർജിക്ക് കാരണമാകും. ഈ കോണ്ടം പോളിയൂറീത്തിനേക്കാൾ അല്പം കട്ടിയുള്ളതാണ്, പക്ഷേ അവ മൃദുവായതും ലാക്ടക്സിക്കിനേക്കാൾ മികച്ച അനുഭവവും നൽകുന്നു. പോളിസോപ്രിംഗ് കോണ്ടം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതമായി വെള്ളവും സിലിക്കൺ അടിസ്ഥാനമാക്കിയുള്ള ലൂബ്രിക്കൻറ്റുകളും ഉപയോഗിക്കാം. നിങ്ങൾ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കരുത്, അവക്ക് കോണ്ടം തകർക്കാൻ കഴിയും. ലാംബ് സ്കിൻ കോണ്ടം സ്വാഭാവിക ചർമ്മ കോണ്ടം എന്നും ഇതിനറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള കോണ്ടത്തിൻ്റെ ശരിയായ പേര് നാച്ചുറൽ മെംബ്രൻ കോണ്ടം എന്നാണ്. ലാംബ് സ്കിൻ കോണ്ടം വർദ്ധിച്ച സംവേദനക്ഷമതയും ലാറ്റക്സ് കോണ്ടങ്ങളെക്കാൾ മികച്ച അനുഭവവും നൽകുന്നു. ശരീരതാപം മികച്ച രീതിയിൽ പകരാൻ അതിന് കഴിയും. SDA, HIV എന്നിവ തടയുന്നതിന് സ്വാഭാവിക മെംബ്രെയിൻ കോണ്ടം ശുപാർശ ചെയ്യുന്നില്ല, പക്ഷേ ഇത് ഗർഭധാരണത്തെ തടയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കോണ്ടത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ കോണ്ടം വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.